لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بإذن الله أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. രണ്ട് ലോകത്തും ഉപകരിക്കുന്ന വലിയ ഒരു മുതൽക്കൂട്ടായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ അതുപോലെ നമ്മുടെ പള്ളികൾക്ക് ചുറ്റും അന്ത്യവിശ്രമങ്ങളിൽ എല്ലാവരെ ഖബറിലേക്കും ഇതിൻ്റെ സവാബ് അള്ളാഹുവിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ മറ്റ് അല്യമികൾക്ക്. കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയതിനു ശേഷം അവർ ആവശ്യപ്പെട്ടിരുന്നു നമുക്കൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കണമെങ്കിൽ. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്ന് ഇവിടെ കൊന്ന് പരിചയപ്പെട്ട് വരുന്നൊരവസ്ഥയായതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നമ്മുടെ വലിയ പരിപാടിൻ്റെ മുമ്പായിക്കൊണ്ട് ഒരു ഫെസ്റ്റ് നടത്തുകയും അതിൽ കൂടെ നമ്മുടെ കുട്ടികൾക്കുള്ളതായ കഴിവുകൾ തെളിയിച്ചെടുത്ത് നമ്മുടെ വലിയ പരിപാടിയിൽ അവരെ പ്രത്യേകം ആദരിക്കുകയും ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പരിപാടി വളരെ നേരത്തെ നിശ്ചയിച്ച്. പരിപാടി നിശ്ചയിക്കുക മാത്രമല്ല, നമ്മുടെ കുട്ടികൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് അവരെ കഴിവുകളൊക്കെ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്നത്തെ മത്സരം നേരിട്ടിട്ടുള്ളത്. പലപ്പോഴും ജഡ്ജസ് തന്നെ ചില ആളുകൾക്കുള്ള മാർക്ക് കൊടുക്കാൻ ഒരുപാട് ആശങ്കപ്പെട്ടുപോയി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്ന് അറബി ഗാനം സീനിയർ വിഭാഗത്തിൻ്റെ അറബി ഗാനത്തിന് സെക്കൻഡും തേർഡും നിശ്ചയിക്കാൻ അവർ തമ്മിൽ ചർച്ച ചെയ്യാണ് ആർക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത്. അവസാനം അവരെ ഹറക്കത്ത് മുലൊക്കെ കുടിച്ചിട്ടാണ്, ചില ഹറക്കത്ത് മാറിപ്പോലെ കുടിച്ചിട്ടാണ് സെക്കൻഡും ഫസ്റ്റും ഒക്കെ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല നോൺ സ്റ്റേജ് ആയിക്കൊണ്ട് അവതരിപ്പിച്ചിരുന്ന ഹിഫ്ദ് മത്സരത്തിൽ, സീനിയർ വിഭാഗത്തിന്റെ ഹിഫ്ദ് മത്സരത്തില് മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം ജഡ്ജി പറയാണ് ആർക്കാണ് മാർക്കിടേണ്ടത് പിടുത്തം കിട്ടണമെങ്കിൽ. അതുകൊണ്ട് പരസ്യമായി സ്റ്റേജ് പരിപാടി നടത്തിയിട്ട് ചെറിയ എന്തെങ്കിലും ഫാൾട്ടുകൾ നോക്കിയിട്ട് മാർക്കിടാന്ന് കരുതി ഒരുപാട് നേരം പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് നടന്ന അവസാനം രണ്ട് ഫസ്റ്റ് കൊടുക്കേണ്ടി ആരും തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു അവസരം ജഡ്ജി ചോദിച്ചും കഴിയുന്നില്ല. ഇങ്ങനെ എല്ലാ മത്സരത്തിലും വളരെ ആവേശകരമായ മത്സരമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ച വെച്ചത്. നമുക്കിതിൽ അഭിമാനിക്കാം. നമ്മുടെ ഡ്രസ്സിൽ പഠിക്കുന്ന, നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളിൽ പലവിധ കഴിവുള്ള കുട്ടികളുണ്ട്. ഒന്നാമത്തെ അവരൊക്കെ ഉന്നതമായ സ്ഥലത്തേക്ക് ഉയർച്ച അനുഗ്രഹിക്കുമാറാവട്ടെ. പിൽക്കാലത്ത് നമ്മുടെ നാടിനും മുസ്ലിമീങ്ങൾക്കും ലോകത്തിന്റെ മൊത്തം തന്നെ ഉപകരിക്കുന്ന വലിയ വലിയ ആലിമീങ്ങളാക്കി, ദീനിന്റെ പ്രചാരകരാക്കി അള്ളാഹു അവരെ നമ്മയും ഉയർത്തുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. അപ്പൊ പരിപാടി കണ്ടപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്, ഇൻഷാല്ലാഹ് ഇനി നമുക്ക് അവരെ ഉയർത്തി കൊണ്ടുവരണം, അതിനുള്ള ചാൻസുകൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പരിപാടി നടത്തിയപ്പോൾ നമ്മുടെ ആ ബുർദയില് കഴിഞ്ഞതിന് ശേഷം പല ആളുകൾ നമ്മുടെ സപ്പോർട്ട് എന്ന് മാത്രമല്ല, ഈ വർഷം നിങ്ങളുടെ നാട്ടിലെ എടവണ്ണപ്പാറ മേഖലയുടെ കീഴിൽ സമസ്ത ജമാഅത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ ഒരു നബിദിന പരിപാടി നടത്തുകയാണ്. കോറാട് ഉസ്താദിനെ കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു പരിപാടി നടത്തുന്നു. അതിന്റെ മൗലൂദിന്റെ നേതൃത്വമായിക്കൊണ്ട് അന്ന് ഇവിടെ പങ്കെടുത്ത ഒരാള് ആ സദസ്സിന് പറഞ്ഞു, മൗലൂദിന് നമ്മള് നേതൃത്വം കൊടുക്കാൻ ആരെയും മാറ്റേണ്ട ആവശ്യമില്ല, നമ്മുടെ ബാക്കിവിസ്താദിന്റെ കുട്ടികളുണ്ട്, അവരല്ലാതെ വേറെ ആരും കാണണമെന്ന് പറഞ്ഞു. ഈ വർഷം നമ്മുടെ ദർശനം കൊണ്ടുപോയിട്ടാണ് ആ പരിപാടിക്ക് മൗലൂദിന് മറ്റും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പുറമെ നിന്ന് വരുന്ന ആളുകൾ വരേക്കും നമ്മളെ കുട്ടികളെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ഏറ്റെടുക്കുകയാണ്. നമുക്കിതിൽ അഭിമാനിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറാക്കി തരുമാറാവട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല, ഇൻഷാ നമ്മളെ പരിപാടികളൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കണം. ഇവിടെ പ്രാർത്ഥന നടത്തിയ നമ്മുടെ മഹലിന്റെ സുബൈർ ബാഖിൽ ഉസ്താദ്, അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടെ നമുക്ക് ഇവിടെ ആശംസകൾ നേരുന്ന
ഒരുപാട് ആളുകളാണ്, എല്ലാ ആളുകളും അർഹരാണ്. പക്ഷെ നമ്മുടെ സമയം നീളുമെന്ന് കരുതി ഒന്ന് രണ്ടാൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്തതാണ്. നമ്മുടെ ഹമീദ് ബാബ, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് അതുപോലെ തന്നെ നമ്മളെ കരീം ഹാജി, ഇവരൊക്കെ നമ്മുടെ പരിപാടിയിൽ പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ, ഇത് കേൾക്കാനും മുത്താലിമയുടെ പ്രചോദനം കൊടുക്കാനും ഇവിടെ എത്തിയ ഒരുപാട് കമ്മിറ്റി മെമ്പർമാരും അല്ലാത്തവരുമായ ആളുകളിൽ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടെ ഈ പരിപാടി ഇത്ര ഭംഗിയാക്കിയ പല ആളുകളും നമ്മുടെ മുത്താലിമികളെ വളരെ രഹസ്യമായി സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തക്കമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പ്രത്യേകം ഈ സമയത്ത് ദുആ ചെയ്തതോടെ കൂടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമ്മുടെ പരിപാടി സമ്മാനദാനമാണ്. അതിന് മുന്നേ ആയിക്കൊണ്ട് ഒന്ന് രണ്ട് ആശംസകൾ ഇവിടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കുന്ന ആളുകളും ഇവിടെ ഇരിക്കേണ്ട ആളുകളാണ്, ആശംസ പറയേണ്ട ആളുകളാണ്. എന്നാലും സമയം മാനിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രതിനിധികളായിക്കൊണ്ട് രണ്ടാളുകൾ തെരഞ്ഞെടുത്തതേ ഉള്ളൂ. ആദ്യത്തെ ആശംസയ്ക്ക് വേണ്ടി നമ്മൾ ഹമീദ് ബാബ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ആദരണീയരായ ഉസ്താദ് അതീം ബാഖി ബാഖി, സുബേർ ബാബ ബാബ, കരീം ഹാജി ഹാജി, അമീർ സാഹിബ് സാഹിബ്, മറ്റ് നാട്ടിലെ കാര്യന്മാർ, പ്രിയപ്പെട്ട മുത്തലിമീൻ, വളരെ സന്തോഷകരമാകരമാണ് ഇന്ന് രാവിലെ നാം തുടക്കം കുറിച്ചതാണ്. പല കലാപരിപാടികളുടെയും കൂടി മുന്നോട്ട് പോയി ഇപ്പോൾ സമാപിക്കുകയും ഇവിടെ ഒരുപാട് ട്രോഫികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മത്സരത്തിൽ ട്രോഫി നേടുക എന്നതല്ല പ്രാധാന്യം, ആ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായി. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതോടു കൂടിയാണ് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാനും അത് ഈ സമൂഹത്തിന് വേണ്ടി ഉപയുക്തമാക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാനും സാധിക്കുന്നത്. ഇന്ന് നമുക്കറിയാം പ്രസംഗിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കവിതാ രംഗത്തും എഴുതി പ്രബന്ധ രംഗത്തും എഴുത്തിലൂടെയും ഒക്കെ ഈ സമൂഹം വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് മലപ്പുറത്ത് ഒരു സംവാദം നടക്കുകയാണ്. ഒരു സംവാദം നടക്കുമ്പോൾ പ്രസംഗത്തിന്റെ എല്ലാ മേഖലയും കമ്മ്യൂണിക്കേഷൻ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ പ്രസംഗം പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. പ്രസംഗ രംഗത്തെ ഞാൻ പറയുന്നത് ഉദ്ദേശിച്ചത് അറിവുണ്ടായതുകൊണ്ട് കാര്യമുണ്ട്, ഒരുപാട് കാര്യമുണ്ട്. അല്ലെങ്കിൽ മാത്രം ക്ലിപ്പ് കട്ട് ചെയ്താൽ തന്നെ വളരെ പ്രയാസം വരും. അറിവുള്ളത് കൊണ്ട് ആ അറിവ് പകർന്നു കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ അറിവ് നമ്മുടെ അതിലെ ആരിലേക്കാണ് എത്തിക്കേണ്ടത്? നമുക്കറിയാം നമ്മുടെ വലിയൊരു പണ്ഡിതനാണ്, ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പ്രതിഫലിപ്പിക്കാൻ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ അല്ലെങ്കിൽ പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ നാട് ഭരിക്കുന്ന ഇമാമുകളായി മാറും എന്നത് യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ അറിവുകൾ പറഞ്ഞു കൊടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുവാനുണ്ട്. നിങ്ങൾക്ക് അറിവുണ്ടായിട്ട് അത് പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവുണ്ടായില്ല എങ്കിൽ അത് വളരെ വലിയ പ്രയാസമാണ് എന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൽമ കൊണ്ട് ഉദ്ദേശിച്ച രൂപത്തിലുള്ള പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രംഗത്ത് വളർന്നു വരേണ്ടതുണ്ട് എന്നത് യാതൊരു സംശയമില്ല. അത് കവിതയിലൂടെയാണെങ്കിൽ വളർന്നു വരേണ്ടിയിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എതിർത്തു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എതിർപ്പുകൾ സംജാതമായി കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനാണ് എന്നത് യാതൊരു സംശയമില്ല. ഒരുപാട് സോഷ്യൽ മീഡിയകൾ നോക്കുമ്പോൾ ഇസ്ലാമിനെ എതിർക്കുന്നതിന് വേണ്ടി അതിശക്തമായ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാന കാലഘട്ടത്തിൽ ഒരു സുപ്രയിലേക്ക് കൈനീട്ടുന്ന പോലെ, വിശന്നു വലഞ്ഞ ആളുകൾ സുപ്രയിലേക്ക് കൈനീട്ടുന്ന പോലെ ഈ സമൂഹം
സമൂഹത്തിലേക്ക് കൈനീട്ടുമെന്ന് പറഞ്ഞ അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വരുന്ന ഈ ഓരോ അമ്പുകളും തടുക്കേണ്ടത് നിങ്ങളാണ്. നാളെ നിങ്ങൾ വളർന്നു വരുമ്പോൾ ആ നിങ്ങളുടെ എഴുത്തിലൂടെയും അതുപോലെ തന്നെ പ്രസംഗത്തിലൂടെയും അതുപോലെ തന്നെ പാട്ടിലൂടെയും പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും ഒക്കെയാണ് അതിനെ എതിർക്കേണ്ടത് എന്നത് യാതൊരു സംശയവുമില്ല. ഇന്ന് ഒരു ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, നേരത്തെ യുക്തിവാദിയായിരുന്ന ഒരാളും യുക്തിവാദിയായി മുസ്ലിമായി വന്ന മറ്റൊരാളും കൂടി ഇന്ന് ശക്തമായ സംവാദം നടക്കുകയാണ്. അപ്പൊ സംവാദം നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ മറ്റൊരാൾ കൂടി അയ്യൂബ് മൗലവി തമ്മിലുള്ള കൃത്യമായ സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യൂബ് മൗലവി നേരത്തെ മുസ്ലിമായിരുന്നു, പിന്നെ ഈ യുക്തിവാദത്തിലേക്ക് കടന്നു ചെല്ലുകയും അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തുകയും യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദായ ഈ യുക്തിവാദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച ജബ്ബാർ മാഷി ഇരുത്തിക്കൊണ്ട് ഇന്ന് സംവാദം നടക്കുകയാണ്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഈ മുസ്ലിമിന് ഈ ഇസ്ലാമിനെതിരെ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, അതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ വന്നിട്ടുള്ളത്, അതിനൊക്കെ മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ പഠനം നടത്തിയിട്ടാണ്, രണ്ട് മൂന്ന് മാസം ഇതിനു വേണ്ടി ഇരുന്ന് പഠനം നടത്തിയിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചോദ്യം വേണമെങ്കിലും അതുമായി സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കല നമ്മുടെ വാസനകൾ വളർത്തിയെടുക്കേണ്ടത് ഇന്ന് വളരെ വലിയ അത്യാവശ്യമാണ്. അത്യാവശ്യമല്ല, അതിനെ അതൊരു ജിഹാദാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജിഹാദ് ഒരിക്കലും വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുക മാത്രമല്ല, ആ ജിഹാദിൽ അതിനേക്കാൾ പ്രാധാന്യം എന്ന് നമുക്ക് ജിഹാദിന്റെ പ്രാധാന്യത്തിന്റെ ഇതുപോലെ ഇസ്ലാമിന് നേരെ വരുന്ന അമ്പുകളെ തടുത്തു നിർത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ജിഹാദായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടിലൂടെയും അതുപോലെ തന്നെ മറ്റു നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ബ്രെയിന് രണ്ട് ബ്രെയിനുകളാണ്, ഒന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയറും അതുപോലെ തന്നെ റൈറ്റ് ഹെമിസ്ഫിയറും, രണ്ടിന്റെയും പ്രവർത്തനം രണ്ടാണ്. ഒന്ന് അക്കാദമിക്കൽ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ബ്രെയിന് അക്കാദമിക്കലായി പ്രവർത്തനം നടത്തുമ്പോഴുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് ക്രിയേറ്റീവായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ നമ്മുടെ ഇവിടെ പ്രഭാഷണം നടത്തുമ്പോഴും അതുപോലെ തന്നെ പാട്ടും കവിതയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ റൈറ്റ് ബ്രെയിൻ ആണ് അതിന്റെ വരികളെ കൃത്യമാക്കുന്നതും ആ വരികൾ അതിന്റെ താളാത്മകതയിൽ അവതരിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നതും. എന്നാൽ അതിന്റെ വരികൾ ഓരോന്നും നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിലാണ് ഉണ്ടാവുക. ഈ രണ്ട് ബ്രെയിനുകളും അതിന്റെ പ്രവർത്തനം സജീവമാകുന്നത് ഇതുപോലെയുള്ള കലാസാഹിത്യ മത്സരത്തിലൂടെയാണ്. അങ്ങനെ രണ്ട് ബ്രെയിനും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മള് ഈ നമ്മുടെ ബ്രെയിൻ ഏറ്റവും വലിയ പവർഫുൾ ആയി മാറുക എന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വ്യത്യാസം മനുഷ്യൻ തന്നെ നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ കെമിക്കൽ കൊണ്ടാണ് മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷത്തിന്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖത്തിന്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സന്തോഷത്തിന്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളെപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ, നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണം. ഡോസ് എന്ന ചുരുക്കപ്പേര് ഡോപമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന വിവിധ ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും മനുഷ്യ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ഒന്ന് ഉണർന്ന് ഉണർച്ചയിൽ നമുക്ക് അല്ലെങ്കിൽ നല്ല ഊർജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുപോലും ഇത് സൗകര്യപ്പെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പാട്ടിലൂടെയും കവിതയിലൂടെയും ഒക്കെ നമ്മൾ ആദ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മെ വലിയ ഊർജസ്വലതയിൽ നിലനിർത്തുകയും ചെയ്യുന്നു എന്ന മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഒരു വശത്ത് നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഈ സംഘടിപ്പിച്ച് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടാകും, അതൊക്കെ തരണം ചെയ്ത് അതിനെ
അങ്ങ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇതോടൊപ്പം തന്നെ ഖുർആൻ പാരായണ മത്സരങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇവിടെ നന്നായി ഖുർആൻ പാരായണം പോകുന്ന ഈ ആഫിലികൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവർക്ക് ഒരുപാട് വേദികളുണ്ട്. ഞാൻ എപ്പോഴും പറയാം, ഒന്ന് രണ്ടാളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മദീനയിൽ പോയി സൗദി അറേബ്യയിൽ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പോയി നിങ്ങൾക്ക് മത്സരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ, അത് എങ്ങനെ പോകേണ്ടതിനെ കുറിച്ച് പഠനം നടത്തി നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രംഗത്തൊക്കെ ഒരുപാട് മികച്ചു നിൽക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അതിൽ പങ്കെടുക്കുകയും അതിൽ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ജീവിക്കുവാനുള്ള സമ്മാന പ്രൈസ് കൂടി അതിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിലേക്കൊക്കെ ഇത് വെളിച്ചം വീശുമെന്നതാണ്. മറ്റ് മേഖലയിലേക്ക് മറ്റ് വേദിയിലേക്ക് കടന്നു പോകാൻ ഇത് വെളിച്ചം ഇത് വഴിയൊരുക്കും എന്നതാണ് അതുകൊണ്ടുള്ള മറ്റ് ഒരു ഗുണം എന്നത് യാതൊരു സംശയമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ മികച്ചു നിൽക്കുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ മികച്ചു നിൽക്കുന്നുണ്ട് എന്നെങ്കിൽ, ഉറപ്പാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് കടന്നു പോകുമെന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് പഠന രംഗത്തായാൽ പോലും ഫിഖിയിൽ നിങ്ങൾക്ക് ഉയർന്ന് പഠിക്കാൻ സാധിക്കുമെങ്കിൽ, ഉസ്താദിനേക്കാളും നിങ്ങൾക്ക് ഫിഖിയിൽ പറഞ്ഞു പിന്നീട് അറിവ് നേടാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ പാരായണത്തിലാണെങ്കിൽ ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉന്നതി നേടാൻ കഴിയുമെങ്കിൽ, അതിൽ മാത്രം കൂടുതൽ ഊന്നിക്കൊണ്ട് പഠനം നടത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമാണ് ഉണ്ടാക്കിയെടുക്കുക എന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ ഗുവാക്കൾക്ക് വിരാമം വിടുകയാണ്. ഇത് ഒരുപാട് പ്രയത്നങ്ങൾ സഹിച്ച നിങ്ങൾക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ചേർന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുക ഹക്കീം ഫൈസി ഉസ്താദിനെ, ഹക്കീം ബാക്കി ഉസ്താദിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിരണ്ട് ആൾക്കാരായി സ്വാഗതം വിട്ടുപോയി. നമ്മളെ പരിപാടി ജഡ്ജസ് നടത്തിയത് ഒന്ന് ജുനൈദ് ഫൈസിയാണ്, ചീക്കോട് നമ്മുടെ ശിഷ്യൻ തന്നെയാണ്. മറ്റൊന്ന് ജമാലിയ കോളേജിലെ സ്ഥലം കൂടിയായ സഹേർ അലി ഫൈസിയായിരുന്നു. അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വി പി അബ്ദുൽ ഹമീദ് സൈബിനോട് മറ്റ് ജഡ്ജസ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിബിധത്തോടനുബന്ധിച്ച് നല്ലൊരു മത്സരം ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും പുറത്തെടുക്കാനുള്ള ഒരു അവസരം നൽകി എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഉസ്താദ് പറഞ്ഞു ഖുർആൻ പാരായണത്തിലൊക്കെ ജഡ്ജസ് വളരെ ബുദ്ധിമുട്ടി ഫസ്റ്റിനെ കണ്ടുപിടിക്കാൻ അവസാനം രണ്ടാളുകൾക്ക് ഫസ്റ്റ് കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. മികച്ചൊരു കാര്യമാണ് എന്നുള്ളത്. ഞാൻ പല ഖുർആൻ മത്സരങ്ങളും വീക്ഷിക്കുന്നതാണ്. വളരെ കാലം ദർശനാർത്ഥി ഓരോ നോമ്പിനും ഈ ഖുർആൻ പാരായണ മത്സരം നടത്തിയിട്ടുണ്ട്. വിദേശത്തുള്ള പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും മദീനയിലുമുള്ള ഇമാമികളായി അവര് അതിൻ്റെയൊക്കെ ജഡ്ജസ്സായിട്ടുണ്ടായി. നമുക്ക് ആ ഖുർആൻ ഓതുമ്പോ ഏതായത്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ വിചാരിക്കുക നല്ല രീതിയിലാണ് എല്ലാ മഹിളും അതിൻ്റെതായ രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് ആ ജഡ്ജസ് പറയുന്ന ആ അതിന്റെ തെറ്റുകൾ അതിന്റെ വിശദീകരണം കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊന്നുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമായി ജീവിതത്തിലെ ഒരു അസുലഭ സന്ദർഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യമാണ്.
അത്തരത്തിലുള്ള കാര്യമാവാൻ ഇവിടത്തുള്ള ആഫിദയും അതുപോലെ പങ്കെടുത്തവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ നല്ലൊരു പരിപാടി നടത്തി ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ ഉസ്താദിനും അതിനും അതുപോലെ അതിൽ പങ്കെടുത്ത താങ്കൾക്ക് എല്ലാവരെയും മുക്തകുണ്ട പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇൻഷാല്ലാ നമ്മള് ഇനി ബാക്കിയുള്ളവരെ ആശംസകളൊക്കെ ചർച്ചയ്ക്ക് മാറ്റുകയാണ്. പരിപാടി ഞങ്ങളുടെ സംവാദത്തിലേക്ക് കടക്കുകയാണ്. ഇതിന് മുന്നായി പരിപാടി വീക്ഷിക്കാൻ പലരും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അതോടുകൂടെ ഇവിടെ വെച്ച് ഒരു പരിപാടി അവതരിപ്പിക്കണം ആവശ്യപ്പെട്ട സ്ഥിതിയിൽ സിലാൻ കാസർഗോഡിനെ ഗാനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സമാധാനം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖൈറ പൂത പൂമരം തിരുനബി നേരിൽ സ്വരം ഏകിയാകയും ഗുണം മധുരിത റൂഹിൻ വരം വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതമായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പോകാൻ മോഹമാൻ വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതമായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പോകാൻ മോഹമാൻ അഴകൊത്ത മഹമൂദിൻ അരികത്ത അണയണം അഴകൊത്ത മഹമൂദിൻ അരികത്ത അണയണം വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതമായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പോകാൻ മോഹമായി തങ്ങളെ താങ്ങാവിലാവേ തണല് നൽകിടുമോ പാപവീഞ്ഞാൽ പാടിടുന്ന പാട്ട് കേട്ടിടുമോ ധന്യ മദീന നാട്ടിലൊരോ പൂവായ കണ്ണിമ ചിമ്മാതാ തിരുനൂറ് നോക്കിട ഇരുളിൽ ഞാൻ അലയുന്നു നബിയെ ദയം വേദനിക്കുന്നു നിധിയെ ഇന്നോളം ചെയ്ത പാപങ്ങൾ ഇവനിൽ ആദിയേറ്റുന്നു തനിയെ വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതമായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി തങ്ങളെ സമാധാനത്തിലേക്ക് പറഞ്ഞാണ് അത് മുന്നേ
രാത്രി വാശേരിയ മത്സരം ഉണ്ടായിരുന്നപ്പോൾ ആ രണ്ട് മുഖത്ത് എന്ത് ആയത്തൊന്ന് കേൾക്കണം എന്ന് താല്പര്യം പറഞ്ഞു. ആ കിറാത്തൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ സമ്പത്തേക്ക് പ്രവേശിപ്പിക്കാം. സഹലി കാസർഗോഡ് രണ്ടായത്ത് മുതൽ വേണ്ടി ശ്രമിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا നമ്മുടെ കരീമായ ജീവിത ജീവൻ, അതുപോലെ തന്നെ കുന്നുമറി അശ്രഫായ ജീവിതജി, സുബൈര ബാക്കർ, ഹമീദ് ബാബ, അബ്ദുൽ ഹമീദ്, വിജയിച്ച വിഭാഗത്തെ പട പ്രഖ്യാപിക്കുകയാണ്. രണ്ട് ടീമുകളായിട്ട് സമർക്കുന്നു നഹാബന്ദ് എന്ന രണ്ട് ടീമുകളായിട്ടാണ് മത്സരം നടന്നിട്ടുള്ളത്. അതിൽ സീനിയർ വിഭാഗത്തെ ഫസ്റ്റ് വാങ്ങിയത് 176 പോയിന്റ് നേടിക്കൊണ്ട് നഹാബന്ദാണ് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. 120 പോയിന്റിന് സമർക്കന്ത് രണ്ടാം സ്ഥാനമാണ്. ജൂനിയർ വിഭാഗത്തിന് 123 പോയിന്റ് വാങ്ങി സമർക്കന്ത് ഒന്നാം സ്ഥാനവും 94 പോയിന്റോടു കൂടെ നഹാബന്ദ് രണ്ടാം സ്ഥാനവും. ഓവറോൾ ചാമ്പ്യന്മാരായിരുന്ന 243 പോയിന്റ് നേടി സമർക്കന്ത് രണ്ടാം സ്ഥാനവും 270 പോയിന്റ് നേടി നഹാബന്ദ് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുന്നു. അള്ളാഹു വിജയിച്ചവർക്ക് നല്ല ഖൈറോ നൽകിയവർക്ക് അറിയിക്കുമാറാവട്ടെ. ഈ ഓരോരുത്തർക്കുമുള്ള സമാധാനമാണ് അവിടെ അറിയാറുന്നത്. അതന്നെ കരീമാജിയും കുന്നുമല അസ്രഫാജി ചർച്ചകളാണ്.
കിറാത്ത് മത്സരത്തിൽ ഇന്നർ വിഭാഗം കിറാത്ത് മത്സരം, ഫസ്റ്റ് പ്രൈസ് സഹല്, സെക്കൻഡ് പ്രൈസ് അജ്മൽ, തേർഡ് പ്രൈസ് ഫംസിയ. അടുത്തത് ഹിഫ്ലി, ഫസ്റ്റ് പ്രൈസ് ആദിൽ, സെക്കൻഡ് പ്രൈസ് ഷംസീർ, തേർഡ് പ്രൈസ് അജ്മൽ, തേർഡ് പ്രൈസ് ഇഹ്സാൻ. ബാങ്ക്, ഫസ്റ്റ് പ്രൈസ് സിയാൻ, സെക്കൻഡ് പ്രൈസ് ഫൈസൽ, തേർഡ് പ്രൈസ് അജ്മൽ. മലയാള പ്രസംഗം, ഫസ്റ്റ് പ്രൈസ് ജമാലുദ്ദീൻ, സെക്കൻഡ് പ്രൈസ് റാഷിദ്, തേർഡ് പ്രൈസ് നജാം. വയലത്ത്, ഫസ്റ്റ് പ്രൈസ് സഹൽ, സെക്കൻഡ് പ്രൈസ് ആദിൻ, തേർഡ് പ്രൈസ് രണ്ടാളുടെ അഫുസിനാൻ അൻവർ. ആ ക്രമത്തിൽ ഇങ്ങനെ വന്നിക്കട്ടെ, സമയം പെട്ടെന്ന് അവസാനിപ്പിക്കണം. സമയം വിളിച്ചു പെട്ടെന്ന് വിളിച്ചിട്ട് വലിക്കും. ഫസ്റ്റ് പ്രൈസ് വൈസൽ, സെക്കൻഡ് പ്രൈസ് ആമിൽ, തേർഡ് പ്രൈസ് ഇഹ്സ. അറബി സോങ് ഷാമിൽ, സെക്കൻഡ് പ്രൈസ് സഹലി, തേർഡ് പ്രൈസ് ഫൈസൽ. ഗ്രന്ഥവായന, ഫസ്റ്റ് പ്രൈസ് റാഷിദ്, സെക്കൻഡ് പ്രൈസ് നജാദ്, തേർഡ് പ്രൈസ് ഫാസ്. മലയാളം കയ്യെഴുത്ത് മത്സരം, ഫസ്റ്റ് പ്രൈസ് അസ്ഹറുദ്ദീൻ, സെക്കൻഡ് പ്രൈസ് ആദിൽ, തേർഡ് പ്രൈസ് ഫാസ്. Thank you.
മലയാളം കയ്യെഴുത്ത് അസറുദ്ദീൻ ഫസ്റ്റ്, സെക്കൻഡ് പ്രൈസ് ആദരി, തേർഡ് പ്രൈസ്. അറബിക് കയ്യെഴുത്ത് മത്സരം ഫസ്റ്റ് പ്രൈസ് അസറുദ്ദീൻ, സെക്കൻഡ് പ്രൈസ് ഫായിസ്, തേർഡ് പ്രൈസ് ഫൈസൽ. കയ്യെഴുത്ത് ഇംഗ്ലീഷ് ഫസ്റ്റ് പ്രൈസ് അസറുദ്ദീൻ, സെക്കൻഡ് പ്രൈസ് ഇയാൻ, തേർഡ് പ്രൈസ് എംസി. ക്വിസ് മത്സരം ഫസ്റ്റ് പ്രൈസ് എംസി, സെക്കൻഡ് പ്രൈസ് ഇയാൻ, തേർഡ് പ്രൈസ് നജാർ. ജൂനിയർ വിഭാഗം ഖിറാഅത്ത് ഫസ്റ്റ് പ്രൈസ് സിനാൻ, സെക്കൻഡ് പ്രൈസ് സർബാസ്, തേർഡ് പ്രൈസ് അഫ്സാൻ. കഥ പറച്ചിൽ ഫസ്റ്റ് പ്രൈസ് സർഫാസ്, സെക്കൻഡ് പ്രൈസ് സിനാൻ, തേർഡ് പ്രൈസ് യാക്കൂബ്. കയ്യെഴുത്ത് മലയാളം ഫസ്റ്റ് പ്രൈസ് യാക്കൂബ്, സെക്കൻഡ് പ്രൈസ് അഫ്സാൻ, തേർഡ് പ്രൈസ് സർഫാസ്. മത്സരം ഫസ്റ്റ് പ്രൈസ് സൈനുൽ ആബിദ്, സെക്കൻഡ് പ്രൈസ് സിനാൻ, തേർഡ് പ്രൈസ് അഫ്സ. ചിത്രരചന ഫസ്റ്റ് പ്രൈസ് സൈനുൽ ആബിദ്, സെക്കൻഡ് പ്രൈസ് അക്ബർ, തേർഡ് പ്രൈസ് ഇത് സൈനുൽ ആബിദ് ഫസ്റ്റ്, സെക്കൻഡ് സിനാൻ, തേർഡ് അഫ്. മെമ്മറി ടെസ്റ്റ് ഫസ്റ്റ് പ്രൈസ് സർബാസ്, സെക്കൻഡ് പ്രൈസ് സൈനുൽ ആബിദ്, തേർഡ് പ്രൈസ് സിനാൻ, നിഹാൽ. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് സിനാൻ, സെക്കൻഡ് പ്രൈസ് അഫ്നാൻ, തേർഡ് പ്രൈസ് സർബാസ്. മലയാള ഗാനം ഫസ്റ്റ് പ്രൈസ് അഫ്നാൻ, സെക്കൻഡ് പ്രൈസ് സിനാൻ, തേർഡ് പ്രൈസ് സർബാസ്. ബാങ്ക് ഫസ്റ്റ് പ്രൈസ് സിനാൻ, സെക്കൻഡ് പ്രൈസ് സർബാസ്, തേർഡ് പ്രൈസ് ഷബാസ്. നേരത്തെ മത്സരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി രണ്ട് ഫസ്റ്റ് വാങ്ങിയ അവർക്ക് നമ്മളെ അസം ഫസ്റ്റ് പകർത്തിയ ഒരു ക്യാഷ് അവാർഡ്. അതിനാദ്യമായി ആദ്യ അൽഹാഫിലെ കൊടുക്കാൻ വേണ്ടി കരീമ ജിയോ സ്വീകരിക്കാൻ വേണ്ടി ആ ഹിഫിന് മത്സരിച്ച ഫസ്റ്റ് രണ്ടാം ഫസ്റ്റ് കണ്ണൂർ ഇനി ഓവറോൾ ലഹാബന്ത് ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് ലഹാബന്ത് ടീം അംഗങ്ങളുടെ ലഹാബന്ത് ടീം അംഗങ്ങൾ വരേണ്ടതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുവചനത്തിൽ പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇൻഷാ അല്ലാഹ് രണ്ട് കലാപ്രതിമാക്കുള്ളതായ അവാർഡുകൾ ദിവസം 29 തീയതി നമ്മൾ പരിപാടിൻ്റെ ദിവസം കൊടുക്കുന്നതാണെന്നാണ് എല്ലാം തോന്നിക്ക് ചെയ്യുമ്പോൾ അവാർഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും സ്നേഹാദരങ്ങൾ നമ്മുടെ ഹബീബ്, അതുപോലെ തന്നെ സുബൈർ ഫാഖവി, കുന്നുമ്മൽ അഷ്റഫ് ഹാജി, ഹമീദ് ബാവ, ബി പി അബ്ദുൽ ഹമീദ്, സുബൈർ ഹാജി, മറ്റു സഹപ്രവർത്തകരെ, നമ്മുടെ ദർശനം മുത്താലിമുകളെ, നാട്ടുകാരെ, വളരെയധികം എന്താ പറയാ സുന്ദരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇവിടെ ഒരു മത്സരം നടന്നു. മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോരും ജയിച്ചവരും ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉത്ഭവം ആകുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നേരത്തെ അമിത് ഭാവം സൂചിപ്പിച്ചു പോലെ സർഗാത്മതകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് ഞങ്ങൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നാടിനും നാട്ടുകാർക്കും ദീനിനും കുടുംബത്തിനും ഒക്കെ ഒരു എന്താ പറയാ വളരെ വ്യക്തമായ രീതിയിൽ ഒരു കാഴ്ചപ്പാടോട് കൂടി നമ്മുടെ ഹജ്ജ് ഉസ്താദ് സംഘടിപ്പിച്ച ഫെസ്റ്റ് എന്തുകൊണ്ടും സുദീഹ്റമാണ്. കാരണം ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ മദ്രസകളിലും അതേപോലെ തന്നെ കോളേജിലും സ്കൂളിലും ക്യാമ്പസുകളിലും ഒക്കെ കാണുന്നതിനാണ്. അതുപോലെ തന്നെ അതേ രീതിയിൽ അത് ഒരു കെട്ടിലും മട്ടിലും എല്ലാം ഒരേ രീതിയിലായി അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായ രീതിയിൽ ദീനീയ അച്ചടക്കത്തിന് ദീനച്ചട്ടം കൂടുന്നത് കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല. സുബൈദ കഴിഞ്ഞു, അതിന് ശേഷം ദുആനിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പരിപാടിയിൽ പ്രവേശിച്ചു, അതിനുശേഷം നിക്കാഹ് നടന്നു, പിന്നെ ഒരു മരണം നടന്നു, ജനാസയിൽ പങ്കെടുത്തു. ഇങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിക്കും മുടക്കം വരാം. എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ കഴിഞ്ഞു. അതിന്റെ ശേഷം സമ്മാനദാനവും ഇവിടെ വളരെ വ്യക്തമായ രീതിയിൽ നടന്നു കഴിഞ്ഞു. ഇത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പോ കലാലയങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി ദർശനമായാലും എവിടെയായാലും അവന്റെ സർഗാത്മക പുറത്തെടുക്കാനുള്ള വേദികൾ ഇതേപോലെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാം നൽകാൻ സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ വിധത്തിലും നിങ്ങൾക്ക് എന്തിനാണ് അഭിവാദിച്ചുള്ളത് ആ രീതിയിൽ മഹലും മഹല് കമ്മിറ്റിയും നിങ്ങളെ കൂട്ടത്തിലെപ്പോഴും ഉണ്ടാവിരിക്കുന്ന മഹലിന്റെ എളിയ പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ ബാക്കി തരികയാണ്. പിന്നെ നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഇതുവിനെ നമ്മുടെ മസ്ജിദിന്റെ ചുറ്റുവട്ടത്ത് കബറടക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് മകം വഴി സഹായിച്ച പലവരുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് വിരുദ്ധമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നടന്നുണ്ടെങ്കിൽ ജീവിതം മരണം തന്നെ വളരെ സുഷമായ സമയമാണുള്ളത്. അതിൻ്റെ ഇടയിൽ പല തെറ്റുകളും ചെയ്യുന്ന വ്യക്തികൾ ആളുകളായിട്ട് നമ്മൾ അപ്പൊ നിങ്ങളൊക്കെയുള്ള പ്രാർത്ഥനകളും അതുപോലുള്ള കാര്യങ്ങളും ആയിട്ടുള്ള സ്വാഭാവികമായിട്ട് നമുക്കതിനെ രക്ഷ. അപ്പോ ഇൻഷാ അള്ളാഹ് വളരെയധികം സന്തോഷത്തോടുകയാണ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത് എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അതിന് നേട്ടം നൽകിയ നമ്മുടെ ഉസ്താദ് അക്കീം ബാക്കി പ്രശംസാരം മതിയാവുകയില്ല. കാരണം ഈ ദർശനം തുടങ്ങിയിട്ട് ഇപ്പൊ 1.5 വർഷത്തോളമായി. ഒരു വർഷം നമ്മൾ പിന്നീട് അടുത്ത ചൊവ്വാൽ മുതൽ ഇപ്പൊ 2-6 മാസത്തോളമായി. വളരെയധികം നല്ല രീതിയിൽ നിങ്ങളും നമ്മുടെ കുട്ടികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ നല്ല കോഴിക്കുഞ്ഞിനെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുകൾ എങ്ങനെയാണ് കോഴി കൊണ്ടു നടക്കുന്നതുപോലെ ഉസ്താദ് നിങ്ങൾ എല്ലാവരെയും എല്ലാ രീതിയിലും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാണ് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഈ മഹല്യത്തിനും നിങ്ങളുടെ ഭാഗത്തും എല്ലാ ദ്വായകളാണ് ആവശ്യം. അതുപോലെ വേറെ നിങ്ങളൊരു സഹായം വേണ്ട. അതേസമയത്ത് എല്ലാവരും നിങ്ങൾ എപ്പോഴും മനസ്സും കണ്ടുകൊണ്ട് ദ്വായിരിക്കണം. ഈ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വേണ്ടിയും
എല്ലാവർക്കും വേണ്ടി ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഇവിടെ അന്നെല്ലാം പരിപാടികൾ കാഴ്ചവെച്ച് അതെല്ലാം പ്രൈസ് കരസ്ഥമാക്കി എല്ലാവർക്കും ഒറ്റവാക്കി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി എല്ലാവർക്കും നല്ല ആശംസകൾ നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇഷാന് മുമ്പുള്ള സമിതി